നമസ്കാരം. പ്രതിബന്ധങ്ങളോട് പോരാടി ജീവിതത്തിൽ വിജയിച്ച നിരവധി പേരുടെ കഥകൾ കേട്ടിട്ടുണ്ടാകും. കനേഡിയൻ സ്വദേശിയായ ചാർലി റൂസോ എന്ന യുവതി അത്തരം ഒരാളാണ്. ഭിന്നശേഷിക്കാരിയായ ചാർലി തൻ്റെ ശാരീരിക അവസ്ഥകളോട് പോരാടിയാണ് ഓരോ ദിവസവും ജീവിച്ചത്. കാനഡയിൽ നിന്നുള്ള ചാർലി റൂസോയ്ക്ക് ഇപ്പോൾ 25 വയസ്സുണ്ട്. കൗമാര പ്രായത്തിലാണ് അവളുടെ അമ്മ അവളെ ഗർഭം ധരിച്ചത്. കുഞ്ഞിനെ വളർത്താൻ അമ്മയുടെ ജീവിത സാഹചര്യങ്ങൾ അനുവദിച്ചില്ല. അവർ തൻ്റെ മകളെ നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അവർ ഗർഭഛിദ്രത്തിന് ശ്രമിച്ചു, എന്നാൽ കുഞ്ഞു മരിച്ചില്ല, അവൾ അതിജീവിച്ചു. പക്ഷേ അമ്മയുടെ ആ പ്രവൃത്തിയുടെ ബാക്കി പത്രമായി ഒരു കൈയും പകുതി കാലുമായാണ് അവൾ ജനിച്ചത്. കാനഡയിലെ ക്യുബിക്കിലെ റൂയിൻ നോറണ്ടിലാണ് ഇപ്പോൾ അവൾ ഉള്ളത്. ഇത്രയേറെ വെല്ലുവിളികൾ ഉണ്ടായിട്ടും അവളൊരു സാധാരണ കുട്ടിയെ പോലെ തന്നെയാണ് വളർന്നത്. കൗമാര പ്രായത്തിൽ എത്തിയപ്പോഴാണ് അവളുടെ അമ്മ നടന്നതെല്ലാം അവളോട് തുറന്നു പറയുന്നത്. ആശുപത്രിയിൽ വെച്ച് ഡോക്ടർക്ക് സംഭവിച്ച കൈപ്പിഴയാണ് ഗർഭഛിദ്രം പരാജയമായതെന്ന് അമ്മ മകളോട് പറഞ്ഞു. ഒടുവിൽ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞു. അമ്മയ്ക്ക് വേണമെങ്കിൽ വീണ്ടും ശ്രമിക്കാമായിരുന്നു, അതുമല്ലെങ്കിൽ ആശുപത്രിക്ക് നേരെ കോടതിയിൽ കേസ് കൊടുക്കാമായിരുന്നു. എന്നാൽ നാട്ടുകാരെ അറിയിക്കാനോ ഇതൊരു സംഭവമാക്കാനോ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നുവെന്ന് ചാർലി പറയുന്നു. താൻ എങ്ങനെയാണെന്നതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ബോധവതിയായിരുന്നില്ലെന്നും ചാർലി വ്യക്തമാക്കുന്നു. അതിന് കാരണം അവളുടെ മാതാപിതാക്കളായിരുന്നു. മകളെ ഒരു തരത്തിലും അവർ വേർതിരിച്ച് കണ്ടിരുന്നില്ല. ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട എല്ലാ സ്വാതന്ത്ര്യവും അവൾ മകൾക്ക് കൊടുത്തു. അവൾ ഒരു സാധാരണ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ നിറയെ സുഹൃത്തുക്കളും അവൾക്കുണ്ടായിരുന്നു. ഇതൊന്നും ഒരിക്കലും ഒരു വിലങ്ങ് തടിയാകരുതെന്ന് അവൾക്കും നിർബന്ധമുണ്ടായിരുന്നു. കുട്ടിക്കാലം കുഴപ്പമൊന്നുമില്ലാതെ പോയെങ്കിലും കൗമാര പ്രായത്തിലേക്ക് കടന്നപ്പോൾ അവൾക്ക് സ്വയം സംശയങ്ങൾ തോന്നി തുടങ്ങി. കൂട്ടുകാരികൾ ഡേറ്റിങ്ങിന് പോകാനും ആൺകുട്ടികളുടെ ഒപ്പം ചുറ്റാനും ഒക്കെ തുടങ്ങിയപ്പോൾ തന്നെ ആരെങ്കിലും പ്രണയിക്കുമോ എന്നവൾ ആശങ്കപ്പെടാൻ തുടങ്ങി. അവൾക്കും ഡേറ്റിങ്ങിന് പോകണമെന്നും പ്രണയിക്കണമെന്നും ഒക്കെ ആഗ്രഹം തോന്നി. എന്നാൽ ഉയരം കുറഞ്ഞ ഭിന്നശേഷിക്കാരിയായ തന്നെ കണ്ട് ആരിഷ്ടപ്പെടുമെന്ന് അവൾ ഓർത്തു. എനിക്ക് എന്തെങ്കിലും ഒരു കാമുകൻ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് ഞാൻ വിഷമിച്ചിരുന്നു, അവൾ പറഞ്ഞു. എന്നാൽ പിന്നീട് അവൾ അത്തരം ചിന്തകളുടെ പുറകെ പോകുന്നത് മതിയാക്കി. പകരം ജീവിതം ആസ്വദിക്കാൻ തീരുമാനിച്ചു. ചാർലി ഇപ്പോൾ ഒരു റേഡിയോ ഹോസ്റ്റായി ജോലി ചെയ്യുന്നു. മെക്സിക്കോ, ഓസ്ട്രേലിയ, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യാത്രകൾ നടത്തുന്നു. ആളുകൾ എല്ലായിടത്തും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. യാത്രകൾ പോകുന്നത് നല്ല രസമാണ്. വെറുതെ ഓരോന്നാലോചിച്ച് സമയം കളയാതെ എന്നിൽ ജീവിക്കൂ, അവൾ പറഞ്ഞു. ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും അവൾക്കിപ്പോൾ നിരവധി ഫോളോവേഴ്സുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.